ഹായ്, എല്ലാവർക്കും ശിവ ഫുഡ് ആൻഡ് ജേണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിപ്പോഴുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്തുള്ള കേരളത്തിലെ ഒരേ ഒരു സൈനിക് സ്കൂളിൻ്റെ കോമ്പൗണ്ടിലാണ്. അപ്പോൾ സൈനിക് സ്കൂളിൽ എന്താണ്, എങ്ങനെയാണ് സൈനിക് സ്കൂളിലെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അതിവിശാലമായിട്ടുള്ള ഏക്കർ കണക്കിന് വ്യാപ്തിയിൽ പരന്നുകിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ സൈനിക് സ്കൂള്. അപ്പോൾ അതിൻ്റെ മുൻവശത്തെ എൻട്രൻസ് തേടിയുള്ള ഒരു യാത്രയിലാണ് നമ്മളിപ്പോൾ നോക്കാം. ഇതേപോലുള്ള ഒരുപാട് പ്ലേ ഗ്രൗണ്ട്സ്, കളിക്കാനുള്ള സ്ഥലങ്ങൾ, ഫുട്ബോളായാലും ക്രിക്കറ്റായാലും വേറെ എന്തെല്ലാം പല കുറേ ഗ്രൗണ്ടുകളുണ്ട് അവിടെ, കുറേ പ്ലേ ഗ്രൗണ്ട്സ് ഉണ്ട്. പോകുന്ന വഴിയെല്ലാം ക്വാർട്ടേഴ്സുകൾ സ്റ്റുഡൻസിനുള്ളതും അതേമാതിരി അവിടുത്തെ സ്റ്റാഫുകൾക്കുള്ള ക്വാർട്ടേഴ്സുകളും എല്ലാം വേറെ വേറെ തന്നെ കാണാം. ഇവിടെ ഒരു ബാസ്കറ്റ്ബോൾ കോർട്ട് കാണാം. ഡോക്ടർ APJ അബ്ദുൽ കലാം ഓഡിറ്റോറിയം. ഒരു സൈനിക് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈനിക് സ്കൂളിൻ്റേതായിട്ടുള്ള എല്ലാവിധ ആ ഒരു ഡിസിപ്ലിൻ, ഒരു അച്ചടക്കവും എല്ലാം അവിടുത്തെ ആ പ്രകൃതി ആയാലും അവിടുത്തെ ആ ഒരു പാർക്കിംഗ് സ്പേസ് ആയാലും അവിടുത്തെ ക്വാർട്ടേഴ്സുകളുടെ ഇതായാലും എല്ലാറ്റിലും ആ ഒരു മിലിറ്ററി ടച്ച് കാണാം. ഇതെല്ലാം അവർ ഉപയോഗിച്ചിരുന്ന എന്തിനൊക്കെയോ യുദ്ധങ്ങൾക്കും എല്ലാം ഉപയോഗിച്ച സാധനങ്ങളുടെ ആ പഴയ സാധനങ്ങളെ അവർ കളറും ഇതൊക്കെ കൊടുത്തിട്ട് അവിടെ വെച്ചിരിക്കുന്നതാണെന്നാണ് പറയുന്നത്. സിക്സ്ത് സ്റ്റാൻഡേർഡ് മുതൽ, അതായത് ആറാം ക്ലാസ് മുതലാണ് ഇവിടുത്തെ അഡ്മിഷൻ നടക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ആറാം ക്ലാസ് മുതൽ എന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നുന്നു അവിടെ കുട്ടികൾ കുറച്ച് പക്വത വരേണ്ടതായിട്ടുണ്ട്. അവിടുത്തെ ആ ഡിസിപ്ലിനും അച്ചടക്ക കാര്യങ്ങളൊക്കെ അവർ സ്വായത്തമാക്കാനും, ഇല്ലെങ്കിൽ അതനുസരിച്ച് അവിടെ ജീവിക്കാനും അവിടെ പഠിക്കാനും എല്ലാം കുറച്ചൊരു പക്വത വേണം. അതുകൊണ്ടായിരിക്കാം ഈ ആറാം ക്ലാസ് മുതൽ അഡ്മിഷൻ കൊടുക്കുന്നത് എന്നാണ് എൻ്റെ ഒരു, അതെന്താണെന്നുള്ളത് എനിക്കറിയില്ല. എനിവേ, ആറാം ക്ലാസ് മുതലാണ് അവിടുത്തെ അഡ്മിഷൻ തുടങ്ങുന്നത്. ഇവിടെ അഡ്മിഷൻ കിട്ടുന്നതിനും ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഞ്ചാം ക്ലാസ് വരെയുള്ള ആ ഒരു വിദ്യാർത്ഥിയുടെ മാർക്കുകൾ,
ഏതെല്ലാം വിഷയങ്ങളിൽ എത്ര മാർക്കുകൾ, ഇല്ലെങ്കിൽ ആ കുട്ടിക്കുള്ള സ്പോർട്സ് അങ്ങനത്തെ ഉള്ള മികവുകൾ, ഇങ്ങനത്തെ എല്ലാം പരിഗണിച്ചിട്ടായിരിക്കണം അവിടെ അഡ്മിഷൻ കിട്ടുന്നത്. അല്ലാതെ തന്നെ ഓരോ വേറെ ഒരുപാട് ക്രൈറ്റീരിയകൾ ഉള്ളതാണ്. അതേമാതിരി ഒരുവിധം നല്ല ഫീസും ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഒരു കുട്ടി ആറാം ക്ലാസ്സിൽ ഇവിടെ വന്ന് ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉത്തമ പൗരനായിട്ട് ആ കുട്ടി മാറും, ഒരു നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമസ്ഥനാവുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്തരം ഒരു ട്രെയിനിങ് ആയിരിക്കും ഒരു സൈനിക് സ്കൂളിൽ ലഭിക്കുക. ഒരു സ്പോർട്സ് ആവട്ടെ, ഇല്ലെങ്കിൽ പഠന വിഷയങ്ങളിലാവട്ടെ, ഇല്ലെങ്കിൽ കുട്ടിയുടെ വ്യക്തിപരമായിട്ടുള്ള ആ കുട്ടിയുടെ ഒരു ജീവിത രീതി, എല്ലാറ്റിലും തന്നെ ആ ഒരു 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 സൈനിക് സ്കൂളിൻ്റേതായിട്ടുള്ള ഒരു മുദ്ര ഉണ്ടാവും. ഒരു നല്ലൊരു വ്യക്തിയായിട്ട് ആ കുട്ടി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാവാനും നല്ലൊരു രാജ്യസ്നേഹിയാവാനും നമ്മളുടെ മുതിർന്നവരെയെല്ലാം സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെയുള്ള ഒരു കഴിവ് ഈ ഇങ്ങനത്തെ സ്ഥാപനങ്ങളിൽ നിന്നും കുട്ടികൾക്ക് കിട്ടുന്നതാണ്. ഒരു കുട്ടി ആറാം ക്ലാസ്സിൽ പോയി ചേരുമ്പോൾ തന്നെ അവനവൻ്റെ സ്വന്തം കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവരുടെ റൂമുകൾ വൃത്തിയാക്കി വയ്ക്കുക, അവരവരുടെ കാര്യങ്ങൾ സ്വയം ചെയ്യാനുള്ള പ്രാപ്തി കൈവരിക്കുക എന്നുള്ള ഒരു ഇത് ശിക്ഷണം അവിടെ നിന്നും കിട്ടുന്നു. ഇതും പണ്ട് ഏതോ സൈനിക ആവശ്യത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു വിമാനമാണ്. അപ്പോൾ അതിനെയും അവർ വൃത്തിയാക്കി കളറടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പണ്ടുകാലത്ത് സൈനികർ ഉപയോഗിച്ച പാറ്റൺ ടാങ്കും പീരങ്കിയും ഒക്കെയാണ്. അതെല്ലാമാണ് അവിടെ അവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. നമ്മളുടെയൊക്കെ ഓർമ്മകളിൽ പഴയകാലത്തെ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെയാണ് ഈ ഒരു ചുവപ്പ് ഡബ്ബ. ദൂരത്തു നിന്ന് രണ്ടുപേർ നടന്നു വരുന്നുണ്ട്. വളരെ മിലിറ്ററി ചിട്ടയോടുകൂടി, വളരെ ബഹുമാനം റെസ്പെക്റ്റും എല്ലാം കൊടുത്തിട്ടുള്ള ഒരു നടന്നു വരവാണ്. അത് എന്താണ് എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം.
അപ്പോൾ നമ്മളുടെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ആണ് അത് ദിവസവും ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഒരു സൈനിക സ്കൂൾ ആയ കാരണം തന്നെ അത് ദിവസവും അവിടെ നടക്കുന്നുണ്ടാവാം. അപ്പോൾ ദിവസവും മാറി മാറിയിട്ടായിരിക്കും അവിടുത്തെ സ്റ്റുഡൻസ് ചെയ്യുന്നത്. അത് അപ്പോൾ ആ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ചെയ്യുന്നത് മുഴുവൻ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവർ എത്ര ബഹുമാനത്തോടെയും നമ്മളുടെ ആ ഇന്ത്യൻ ഫ്ലാഗിനെ അതിന് കൊടുക്കേണ്ടതായിട്ടുള്ള എല്ലാതരം ബഹുമാനങ്ങളും കൊടുത്ത് വളരെ ഭക്തിയോടെയോ ഇല്ലെങ്കിൽ വേറെ ഒരു ബഹുമാനത്തോടെയോ അവരത് വളരെ വൃത്തിയായിട്ടത് ചെയ്യുന്നുണ്ട്. ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്ന കുട്ടിയാവട്ടെ അത് മാറി നിന്ന് അതിനെ വളരെയേറെ ബഹുമാനത്തോടെ വീക്ഷിക്കുകയും സല്യൂട്ട് കൊടുക്കുകയും ചെയ്യുന്ന കുട്ടിയാവട്ടെ എല്ലാം വളരെ സന്തോഷം ജനിപ്പിക്കുന്നതായിരുന്നു. ഇവിടെ ചേരുന്ന കുട്ടികൾക്കാവട്ടെ അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്കാവട്ടെ അവരുടെ അക്കോമഡേഷൻ താമസ സൗകര്യങ്ങളും മറ്റുള്ളതും എല്ലാം വളരെ വളരെ നല്ല അക്കോമഡേഷനും കാര്യങ്ങളുമാണ്. എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. നല്ല ശുദ്ധവായു കിട്ടുന്ന പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം, അതേമാതിരി ക്വാർട്ടേഴ്സുകളും എല്ലാം വളരെ വൃത്തിയുള്ള ഹൈജനിക് ആയിട്ടുള്ള ഇതായിരുന്നു. കാണാനും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. അപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഓരോ സൈനിക് സ്കൂളുണ്ട് എന്നുള്ളതാണ്. എവിടെയെങ്കിലും അതിൽ കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് നമ്മൾക്ക് പലരിൽ നിന്നും അന്വേഷിച്ചിട്ടും അറിഞ്ഞിട്ടുമുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മളുടെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ അതല്ല, അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അതിനെ തെറ്റുതിരുത്തി തരേണ്ടത് നമ്മളുടെ പ്രേക്ഷകരാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് അതല്ലാതെ വേറെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. ഭക്ഷണം കഴിക്കുന്നതിനുള്ള സമയങ്ങൾ, അതേമാതിരി രാത്രി ഉറങ്ങാൻ കിടക്കുന്നത്, ഉണരുന്നത് എല്ലാത്തിനും അവിടെ കൃത്യനിഷ്ഠ പാലിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിനകത്തുള്ള ഒരേ ഒരു സൈനിക് സ്കൂളിനെ പറ്റി ഒരു അറിവ് നമ്മളുടെ പ്രേക്ഷകർക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഈ വീഡിയോൻ്റെ ലക്ഷ്യം. നമ്മുടെ സൈനിക് സ്കൂളിനെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. നമ്മളുടെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. ബൈ, എൻജോയ്.